ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഫയർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ജനപ്രതിനിധികളും കൂടെ അങ്ങനൊരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ഓടി എത്തുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് യൂണിറ്റ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തില് രണ്ട് മൂന്നാമത്തെ വെള്ളപ്പൊക്കമാണ് ഇപ്രാവശ്യം വരാതിരിക്കട്ടെ എന്നുള്ള പ്രവർത്തനം അഥവാ വന്നു കഴിഞ്ഞാൽ എല്ലാ മുൻകരുതലുകളും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫയർ എഞ്ചിന് പ്രത്യേകമായിട്ട് അഡ്വാൻസായിട്ട് തന്നെ ഇവിടെ അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുള്ള ക്യാമ്പുകൾ പഞ്ചായത്തിൽ ചേർന്ന് നടത്തിയിട്ടുണ്ട്. എല്ലാം പഴയമാതിരി ആകരുത്, കുറച്ചും കൂടി സുരക്ഷതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പതിനഞ്ചൻ അവരുടെ ഓഫീസ് നമ്മുടെ കുരുക്കൽ ലൈബ്രറിൻ്റെ താഴത്ത് തന്നെ ഓപ്പണാക്കിയിട്ടുണ്ട്. എപ്പോഴും ബസ് സ്റ്റാൻഡിൽ അവർ സംബന്ധരാണ്. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഏതായാലും അതിന് അവർ പെട്ടെന്ന് മുൻകൈ എടുത്ത് ഇവിടെ വന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിക്ക് ഹെൽപ്പ് ലൈൻ വാങ്ങിയാൽ വേണ്ടവർക്ക് ഇവിടുന്ന് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടും. ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് ബന്ധപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെള്ളപ്പൊക്കം ആയിരിക്കുമ്പോൾ നമ്മളത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നു. എല്ലാവർക്കും നന്ദി.